ഞാൻ കുറച്ച് ലെജൻഡ്സ് ഞാൻ പറഞ്ഞല്ലോ, അപ്പം ലളിതാമ്മ, കവീർപ്പൊന്നുമാമ, സുകുമാരിയമ്മ ഒക്കെ ഞാൻ എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോ ക്യാരക്ടേഴ്സാണ്, കൂടെ ചേർത്ത് നിർത്തുന്ന കഥാപാത്രങ്ങളാണെല്ലാം. പക്ഷേ സുകുമാരിയമ്മയോട് എനിക്ക് കുറച്ചുകൂടെ അടുപ്പമുണ്ട്. കാരണം സുകുമാരിയമ്മയിൽ നിന്നും കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അമ്മ എപ്പോഴും ഷൂട്ടിങ്ങിന് വരുന്നത് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പം ഒരുപാട് സങ്കടമുണ്ട്. അമ്മ എപ്പോഴും ഷൂട്ടിങ്ങിന് വരുമ്പം ഒരു കെട്ട് പലഹാരമായിട്ടായിരിക്കും വരിക. ചിപ്സോ അതോ ഇതൊക്കെ കൊണ്ടുവരും, എല്ലാം ഈ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് കൊടുക്കും. എല്ലാവരും കഴിക്കണം, എല്ലാവരും അമ്മ 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 അങ്ങനെ വിളിച്ചിട്ടാണ് എല്ലാവർക്കും ഈ ഇത് കൊടുക്കുന്നത്. ഭയങ്കര സ്നേഹമാണ്. കിട്ടുന്ന പൈസയിൽ പാതിയും ഇതുപോലുള്ള ഓരോ സാധനങ്ങളും മേടിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കും. അപ്പം ഞാനും അമ്മയും കൂടി കൊല്ലം അടുത്ത് ഒരിടത്ത് ഷൂട്ടിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭം വന്നപ്പം ഒരു കടലിൻ്റെ അടുത്തുള്ള ഈ അംഗനവാടി പോലത്തെ കെട്ടിടമുണ്ട്. അങ്ങനത്തെ ഒരു കെട്ടിടത്തിലാണ് ഈ ഷൂട്ടിങ് നടക്കുക, അതിൻ്റെ മുമ്പിലാണ് ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഒരു മാർഗവുമില്ല. ഈ അംഗനവാടി കെട്ടിടം ഉണ്ട്, പിന്നെ കുറേ ദൂരെ, അതിനുള്ള ടൈമില്ല. പിന്നെ എല്ലായിടത്തും ഷൂട്ടിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ലൈറ്റ് പോകണു ലൈറ്റ് പോകണു എന്ന് പറയില്ല. അതിനു മുമ്പ് നമുക്ക് തീർക്കേണ്ട കാര്യങ്ങൾ തീർക്കണമല്ലോ. അപ്പോൾ ഡ്രസ്സ് മാറണം. അപ്പം ഞാനിങ്ങനെ ഒരു ധാവണി പോലത്തെ ഡ്രസ്സാണ്. പാവാടയും ബ്ലൗസും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യണം. അമ്മയുണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ എവിടെ നിന്ന് മാറും, മൊത്തം കൺഫ്യൂഷൻ. അപ്പം അമ്മേനോട് പറഞ്ഞു, നീങ്ങി വന്നേ എന്ന് പറഞ്ഞു. കോസ്റ്റ്യൂമറെ വിളിച്ചു, പെട്ടെന്ന് നീ ഒരു ലുങ്കി എടുത്തിട്ട് വരാൻ പറഞ്ഞു. ലുങ്കി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, അമ്മയിൽ ലുങ്കി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാണ്? ലുങ്കി കൊണ്ടുവന്ന് എങ്ങനെ നമുക്ക് മാറാൻ പറ്റും, എങ്ങനെ മാറാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ മൂലയിൽ കൊണ്ടുപോയിട്ട് അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ രണ്ട് പിന്നെ ഈ കോർണറിൻ്റെ രണ്ട് വശത്തേക്കും ഇങ്ങനെ 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 പിടിച്ചു. ഇങ്ങനെ പിടിച്ചിട്ട് മുണ്ട് പിടിച്ചിങ്ങനെ നിന്നിട്ട് എന്നോട് പറഞ്ഞു, നീ മാറിക്കോളാൻ പറഞ്ഞു. ഞാൻ വിറച്ചു പോയി. കാരണം ഈ മുണ്ടിൻ്റെ ഒരു മറവിൽ എങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറും? അപ്പം എന്നടുത്ത് പറഞ്ഞു, ഞാനല്ലേ പറയണേ മാറിക്കോളാൻ പറഞ്ഞു. അമ്മ ഈ രണ്ട് കൈയും പിടിച്ചിങ്ങനെ നീട്ടിപ്പിടിച്ച് ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മ മാറിക്കോളാൻ പറഞ്ഞു. ഞാൻ ധാവണി ബ്ലൗസും സ്കേർട്ടും എല്ലാം മാറി എല്ലാം വന്നിട്ട് പറഞ്ഞു അമ്മ എന്നോട് പറഞ്ഞു, നീ ഇനി പിടിക്കാൻ പറഞ്ഞു മുണ്ട്. ഞാൻ ആ മുണ്ട് അങ്ങനെ പിടിച്ചു. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അമ്മയും വന്നു. ഒന്നാലോചിക്കണം, സുകുമാരിയമ്മ എന്ന് പറഞ്ഞാൽ ഏകദേശം 1000-ത്തോളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള അത്രയും ഗ്രേറ്റായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അമ്മ. ഏതൊക്കെ ഭാഷകളിൽ അഭിനയിച്ചു അല്ല എന്താ, അത് നമുക്ക് ചരിത്രമൊക്കെ എടുക്കേണ്ടിയിരിക്കുന്നു. അത്രയും വലിയൊരു ഒരാളായിരുന്നു അമ്മ. ആ അമ്മ എന്നോട് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഞാനാണെങ്കിൽ ഇന്നലെ വന്ന ഒരു ചെറിയ ഒരു ആർട്ടിസ്റ്റ്. അമ്മ വന്ന് എനിക്ക് വേണ്ടി ആ തുണി പിടിച്ചു തിന്ന് അവിടെ നിന്നുണ്ട് എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് അമ്മ വന്നു. ഇപ്പം കാരവാൻ ഇല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റി കൊടുത്താൽ പോലും പ്രശ്നമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ അമ്മയെപ്പോലുള്ള അവർ എത്രത്തോളം അവർ ഡൗൺ ടു എർത്താന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് കോതമംഗലത്ത് സാബു ചെറിയാൻ ചേട്ടൻ വിളിച്ചിട്ട് അവിടെ ഒരു ഫംഗ്ഷൻ അമ്മ വന്നിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എവിടെയാ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എറണാകുളത്താണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്താ അമ്മ ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അമ്മയെ ചെന്ന് കണ്ടു. അമ്മയുടെ അടുത്ത് കുറച്ച് സമയം അമ്മയുടെ അടുത്ത് സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ അമ്മ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അമ്മ മരിച്ചു എന്നുള്ളത് അറിയുന്നത്. അപ്പം അമ്മയെപ്പോലുള്ള അത്രയും വലിയൊരു ലെജൻഡ്, അത്രയും വലിയൊരു വ്യക്തിയുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതിലും
ആ അമ്മയുടെ കൂടെയുള്ള ഒരുപാട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല, ഒരുപാട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ വർക്ക് ചെയ്ത ആ ഒരു കുറച്ച് ദിവസം കൊണ്ട് ഒരായുസിൽ പഠിക്കാനുള്ളതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അമ്മയിൽ നിന്നും പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഞാൻ പലപ്പോഴും ഷൂട്ടിംഗ് സ്ഥലത്ത് ചെല്ലുമ്പോൾ പല പല കാര്യങ്ങളിലും പല ആർട്ടിസ്റ്റുകളും പ്രശ്നമുണ്ടാക്കി ഷൂട്ടിങ്ങിന് വരാതിരിക്കുമ്പോഴും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയാണ്, എനിക്കിന്ന് അഭിനയിക്കാൻ പറ്റത്തില്ല, ഞാൻ വരത്തില്ല എന്നൊക്കെ പറയുമ്പോഴും, അതുപോലെ മര്യാദയ്ക്ക് സ്ഥലം കിട്ടിയില്ല, എനിക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയാലേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴും, അപ്പോഴൊക്കെ ഞാൻ ഈ അമ്മ അന്ന് ചെയ്ത കാര്യങ്ങളും, അല്ലെ അമ്മയെ പോലുള്ള ആർട്ടിസ്റ്റുകൾ എങ്ങനെ മനുഷ്യരോട് മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടുന്നു ഒക്കെ കണ്ടുപഠിച്ചിട്ടുള്ള ഒരു 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 വ്യക്തിയാണ്. പക്ഷേ അമ്മയുടെ കാലഘട്ടത്തിൽ അമ്മയുടെ കൂടെ അഭിനയിച്ചവർക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറയ്ക്ക് അമ്മ എന്ന് പറയുന്ന ആ ഒരു മഹാമേരു ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ ലളിതാമ്മ, അമ്മ നല്ല സീരിയസ് ആണ്. അമ്മ ഇതുപോലെ തന്നെ തിലാഞ്ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ അമ്മ പേടിയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെന്നിട്ട് ഈസിയായിട്ട് മിംഗിൾ ചെയ്യാൻ ഒരിക്കലും അമ്മയുടെ അടുത്ത് പറ്റത്തില്ല. അപ്പം അമ്മയും ഞാനുമായിട്ടും ഈ പറഞ്ഞതുപോലെ നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ഈ കാലനും കണ്ടകശേനി എന്ന് പറഞ്ഞിട്ട് സീരിയലിലൊക്കെ അഭിനയിച്ചിരുന്ന കാലം മുതൽ, അമ്മയുടെ കൂടെ അഭിനയിച്ച കാലം മുതൽ അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ സുഖമില്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും ലേക്ക് ഷോറിലേക്ക് അമ്മ പോകുന്ന സമയത്ത് അമ്മ എന്നെ വിളിക്കും, സീമ നീ എവിടെയുണ്ട്, ഒന്ന് വരാവോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ പോവുകയും അമ്മ ഇതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പം അമ്മയുടെ ഒരു ഫോൺ കേടായി, അല്ലെങ്കിൽ ആ ഫോണൊന്ന് നോക്കണം, അല്ലെ അങ്ങനത്തെ ഓരോരോ അമ്മയുടെ ലൈഫിലുള്ള ഓരോരോ കാര്യങ്ങൾക്ക് അമ്മ എന്നെ വിളിക്കും. അപ്പോഴൊക്കെ ഞാൻ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അമ്മയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികളും ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് നമ്മുടെ ലാൽജോ സാറിൻ്റെ പടം ആലപ്പുഴയിൽ, നല്ല മഴക്കാലത്താണ് ഷൂട്ട്. അപ്പം ഷൂട്ടിങ് നടക്കുന്ന മൊത്തം കുട്ടനാട്ടിലാണല്ലോ, ഭയങ്കര വെള്ളപ്പൊക്കമാണ്. അപ്പോൾ ഓരോ തുരുത്തിലല്ലേ വീടിരിക്കുന്നത്. അപ്പം നമ്മുടെ വീട് ഒരിങ്ങനെ തുരുത്തിലായിട്ടാണ് വീട്. അപ്പോൾ ഈ ഉരുൾപൊട്ടലൊക്കെ വരുമ്പോൾ ഈ മടയൊക്കെ ഇതാകുന്ന സമയത്ത് വെള്ളം പൊങ്ങുമല്ലോ. അപ്പം ഈ വെള്ളം പൊങ്ങുന്നതിൽ നിന്ന് ഈ മുട്ടറ്റം വെള്ളത്തിൽ നിന്നിട്ടാണ് നമ്മൾ പിന്നെ ആ ബിന്ദുപ്പണിക്കരുടെ മരണസീനൊക്കെ കാണിച്ചിട്ടുണ്ട് അതിനകത്ത്, പുള്ളിപ്പുലിയിലും ആട്ടുംകുട്ടികളിലും അതൊക്കെ ചെയ്യുന്നത്. അപ്പം അമ്മ കൂടെയുണ്ട്. അപ്പം അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കുറച്ച് ഉണ്ട്. അപ്പം ഈ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വെള്ളം ഒഴുകി വരുമ്പം ഈ വെള്ളത്തിൽ കൂടി എന്തൊക്കെയാണ് ഒഴുകി വരണതെന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനാണ് അവിടെ. അതിന് തൊട്ട് മുമ്പ് അവിടെ നിന്ന് ഭയങ്കര വിഷമുള്ള പാമ്പിനെ കണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ എന്നിട്ട് പോലും ഈ അമ്മയ്ക്കിപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് പോലും ഈ മുട്ടറ്റം വെള്ളത്തിൽ നിന്നിട്ട് മണിക്കൂറുകളോളം, കാരണം മഴ പെയ്യുന്നു, മഴ തോരുന്നു, ഈ വെള്ളത്തിലാണ്, ഈ വെള്ളത്തിൻ്റെ ആ അന്തരീക്ഷത്തിലാണ് ഈ ശവസംസ്കാര ചടങ്ങ് നമ്മൾ അത് ഷൂട്ട് ചെയ്യേണ്ടത് ഒക്കെ ചെയ്യുമ്പോഴും അത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും അമ്മ നിന്ന് അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും പുതിയ തലമുറയ്ക്ക് പഠിക്കേണ്ടുന്നത്, കാരണം ഇത്രയുമൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും അമ്മ ഒക്കെ നിന്നിട്ട് ഒരു ശാരീരിക അസ്വസ്ഥതകളും കാണിക്കാതെ അമ്മയൊക്കെ ചെയ്യുന്നു എങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനോടുള്ള അത്രയും അത് ഡെഡിക്കേഷൻ ഉണ്ടായിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡെഡിക്കേഷൻ നമ്മളിലേക്ക് വന്നാൽ മാത്രമേ നമ്മളിൽ ഈ കല എന്ന് പറയുന്ന ഒരു 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 എന്താ പറയുന്ന ആ ഒരു ദൈവികമായ ഒരു ആ ഒരു വരദാനം അത് നിലനിന്ന് പോവുള്ളൂ. അപ്പോൾ എൻ്റെ ലൈഫിൽ ലളിതാമ്മയുടെ കയ്യിൽ നിന്നാണെങ്കിലും ശരി, സുകുമാരിയമ്മയുടെ കയ്യിൽ നിന്നാണെങ്കിലും ശരി, ഒരുപാട് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത നിമിഷങ്ങൾ, അല്ലെ അവരുടെ കൂട്ടത്തിൽ സഞ്ചരിച്ച യാത്രകൾ, അല്ലെ അവരുടെ കൂട്ടത്തിൽ ഒരുമിച്ചുണ്ടായ അനുഭവങ്ങൾ, ആ സമയത്തുള്ള അനുഭവങ്ങൾ, അതൊക്കെ വളരെ വലുതാണ്.
ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു പേര് ഇന്ദ്രൻ സേട്ടനെ കുറിച്ചിട്ടാണ്. കാരണം ഇന്ദ്രൻ സേട്ടൻ എങ്ങനെയാണ് വന്നതെന്നും എന്തായിരുന്നു ഇന്ദ്രൻ സേട്ടൻ സിനിമയിൽ ചെയ്തിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. അതിൽ നിന്നും ആ കൊടക്കമ്പി എന്ന കഥാപാത്രത്തിൽ നിന്നും ഇന്ദ്രൻ സേട്ടൻ ഇന്ന് എത്തി നിൽക്കുന്ന തലം എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. കാരണം ഒരു എന്താ പറയണേ, ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളാണ് ഇന്ദ്രൻ സേട്ടൻ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം ഭാഗ്യം എനിക്ക് 2-3-4 പടം ഞങ്ങൾ ഒരുമിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോത്തിക്കിരി ചെയ്യാൻ പറ്റി, വാമനൻ ചെയ്യാൻ പറ്റി, പിന്നെ ഞങ്ങൾ അല്ലാതെ വിതിൻ സെക്കൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുഞ്ഞിരാമായണം ഒക്കെ കുറേ പടം ചെയ്തു. കുഞ്ഞിരാമായണത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ട് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്രേക്ക് പറഞ്ഞു. ബ്രേക്ക് പറഞ്ഞ് ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ഏട്ടനിങ്ങനെ അവിടെ ഒരു വീടിൻ്റെ തിണ്ണേന്ന് പറയാൻ പറ്റില്ല, തിണ്ണ കുറച്ച് നമുക്ക് പൊങ്ങിയല്ലേ ഇരിക്കണേ, ഈ തറയിലിങ്ങനെ സിമെൻ്റ് ഇടത്തില്ലേ നമ്മുടെ സ്റ്റെപ്പിൻ്റെ തൊട്ട് താഴെ, അവിടെ ഇരുന്നിട്ട് ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന്, ഞാൻ കസേരയിലിരുന്നാണ് ഭക്ഷണം കഴിച്ചേ. അപ്പം ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഏട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നത്, എന്താ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ബാ എഴുന്നേറ്റ് വാ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞു, വേണ്ടടാ അതിനെന്താ, എവിടെ ഇരുന്നാണെങ്കിലും ഒരു നേരത്തെ ആഹാരമല്ലേ, ഇച്ചിരി ആഹാരം കഴിച്ചാൽ പോരെ, ഇനിയിപ്പോൾ നമ്മൾ അതൊന്നും നോക്കണ്ട, ആ സാരമില്ല നീ വരുന്ന് കഴിച്ചോളാം പറഞ്ഞു. അപ്പം ഞാൻ ഒന്ന് സ്റ്റക്കായി. അത് കഴിഞ്ഞിട്ട് വാമനൻ്റെ സെറ്റിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ മോളിൽ നിന്ന് ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നിട്ട് താഴെ ഒരു ഗ്രൗണ്ടിലാണ് ഫുഡ് ചെയ്തിരിക്കുന്നത് കുട്ടിക്കാനത്ത്. അപ്പം ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങൾ അവിടുന്ന് നടന്നു, ഞങ്ങൾ ഒരുമിച്ച് നടന്നിറങ്ങി കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടൻ നേരെ പോയി ആ ഫുഡ് വിളമ്പുന്ന നമ്മുടെ അവിടെ പോയിട്ട്, മറ്റേതങ്ങനെ അല്ലല്ലോ, നമുക്ക് മേശയൊക്കെ ഇട്ട് മറ്റേ കടലാസൊക്കെ ഇട്ട് മറ്റേ ടിഫിൻ കാരിയറെല്ലാം കൊണ്ടുവന്ന് തുറന്ന് വെച്ച് ഇങ്ങനെ ഓരോന്ന് എടുത്ത് തരാനൊക്കെ ആൾക്കാരുണ്ടാകുമല്ലോ. അപ്പോൾ ഏട്ടൻ നേരെ പോയിട്ട് പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് ഏട്ടന് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ എടുത്ത്, അപ്പം ഞാൻ പറഞ്ഞു ഏട്ടൻ ഇവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വേണ്ട എന്തിനാ, നമ്മൾ ഈ ഒരു നേരത്തെ ആഹാരം കഴിക്കാനായിട്ടോ ഇനി അവിടെ ചെന്നിരുന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ഇച്ചിരിക്കോളം പോകുന്ന സാധനമല്ല ഇതങ്ങ് നമുക്ക് കഴിച്ചാൽ പോരെയെന്ന് ചോദിച്ചു. അപ്പോൾ എപ്പോഴും ഇന്ദ്രൻ സേട്ടൻ ഓർക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ഏട്ടൻ വന്നതും നിന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏട്ടൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും, കാരണം ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമാ ലോകം, സിനിമാ ജീവിതം, ഇവിടുത്തെ പ്രശസ്തി, ഇവിടുന്ന് കിട്ടുന്ന പണമൊക്കെ നൈമിഷികമാണ്, ഒന്നിനും സ്ഥിരതയില്ല, ഒരു സ്ഥിരതയില്ലാത്ത കാര്യങ്ങളാണ്. ചിലപ്പോൾ ഇന്ന് 10 വൃത്തിയിലുണ്ടാകും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, നാളെ ചിലപ്പോൾ ഇവരാരൊന്ന് തിരിഞ്ഞു നോക്കിയെന്ന് പോലും വരില്ല. അപ്പം അതൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഏട്ടൻ വളരെ എത്ര ഉയരത്തിൽ ചെന്നാലും ശരി ഇത്രയും ഒരു ഇപ്പോഴും ആ വളരെ താന്ന ഒരു രീതിയിൽ, കാരണം താന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ബഹുമാനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണേ അങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും താണനിലത്തെ നീരോടും അവിടെ ദൈവം തുണയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഇതിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഇന്ദ്രൻ സേട്ടനെ തോന്നിയിട്ടുണ്ട്. ഇന്ദ്രൻ സേട്ടൻ എന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ് തീർക്കുമ്പോൾ എനിക്ക് തുടങ്ങേണ്ടുന്നത് നന്ദുവിലേക്കാണ്. നന്ദുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ, മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നന്ദു. കാരണം നന്ദു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചങ്ക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എനിക്കധികം ഫ്രണ്ട്സ് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലില്ല, പക്ഷേ ഞാൻ എല്ലാവരുടെയും ഒരു നല്ല ഫ്രണ്ടാണ്. കാരണം എല്ലാവരുടെ കാര്യങ്ങൾ കേൾക്കാനും എല്ലാവരെക്കുറിച്ച് അറിയാനും എല്ലാവർക്കും എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം സിനിമാ സീരിയൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും അത് നന്ദുവാണ്.
നന്ദുവിനാണ് എൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. അതുപോലെ നന്ദുവിനോടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറുള്ളത്. നന്ദുവാണെങ്കിലും കവിതയാണെങ്കിലും ആ കുടുംബമാണെങ്കിലും എന്നോട് അങ്ങനെയാണ്. നന്ദു ഒരുപാട് സ്ട്രഗിള് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സിനിമയും സീരിയലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഒരുപാടുണ്ടായിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലഘട്ടമേ അല്ല. കാരണം നമുക്ക് ഒരു 150 ലോണുകളുണ്ടാകും. ഈ ലോണുകളെല്ലാം അടഞ്ഞു പോകണം. അതെല്ലാം കറക്റ്റ് ഡേറ്റിൽ തന്നെ അത് അടഞ്ഞു പോകണം, അല്ലെങ്കിൽ നമുക്കത് നാണക്കേടിൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തും. പിന്നെ മക്കളുടെ വിദ്യാഭ്യാസമുണ്ട്, വീടിൻ്റെ വാടകയാണെങ്കിൽ വീടിൻ്റെ വാടകയുണ്ട്, ഒരു വീട്ടിലെ സർവത്ര ചെലവുകളുണ്ട്, ഒരു ആർട്ടിസ്റ്റ് നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. കാരണം ഇപ്പം നമ്മളൊരു കല്യാണത്തിന് പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഫംഗ്ഷൻ സ്ഥലത്തേക്ക് പോകുന്നു. നമ്മൾ ആ രീതിയിൽ തന്നെ പോകണം. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്ന സമയത്താണെങ്കിൽ നമ്മളൊരു ഗിഫ്റ്റ്, നമ്മളൊരു സംഭാവന കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വലിപ്പത്തിൽ തന്നെ കൊടുക്കണം. അങ്ങനെ ഒരു ആർട്ടിസ്റ്റായി കഴിയുമ്പോൾ ആ ആർട്ടിസ്റ്റ് ആകുന്ന ആൾക്കാർ സ്ട്രഗിള് ചെയ്യുന്ന ഒരു നിമിഷവും അവർ കടന്നു പോകുന്ന ഒരു പാതയും ഭയങ്കര അതികഠിനമാണ്. കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് നന്ദുവും അല്ലെങ്കിൽ ഞാനും ഒക്കെ പലതവണ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും വിഷമിച്ച സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ഞാൻ, നന്ദു അവിടെ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു, എന്ത് ചെയ്യൂടാ, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു മാർഗമില്ലല്ലോ എന്ന് പറയുമ്പം എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും. ചിലപ്പം നന്ദുവിൻ്റെ കയ്യിൽ, ഒരു ഉദാഹരണമാണ് ഞാൻ പറയണ കേട്ടോ, ഒരു 5000 രൂപയുള്ളൂ എന്ന് വെച്ചോളൂ, അതിൽ നിന്ന് പാവം 4000 രൂപ എനിക്ക് അയച്ചു തരും. നീ ഒരു കാര്യം ചെയ്യൂ, നീ അത് അവർക്ക് അത് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അയച്ചു തരും. അങ്ങനെ എനിക്ക് നന്ദു എൻ്റെ ലൈഫിൽ, നമ്മുടെ ഈ എൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൽ, അതായത് സോഷ്യൽ വർക്കിൽ നന്ദു ഇതുപോലെ എന്നെ, അതായത് ചേർന്ന് നിന്നിട്ട് നന്ദുവിന് ഒരുപാടടുത്ത് എന്നെ സഹായിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. പക്ഷേ നന്ദു തരുന്ന ചിലപ്പം 1000 ആകാം, ചിലപ്പോൾ 2000 ആകാം. പക്ഷേ ആ 2000 ഒരു 200,000 വാല്യൂ ഞാൻ കൽപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന സമയത്തായിരിക്കും നന്ദു നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അതേസമയം പണം കുന്നുകൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്നവരോട് പല രീതിയിലും പലപ്പോഴും പല സമയത്തും ഞാൻ കൈ നീട്ടിയിട്ടും ആരും ഒന്നും തന്നിട്ടില്ല. വളരെ കൂളായിട്ട് അവരെ മെസ്സേജ് കാണാത്ത പോലെയൊക്കെ ആയിക്കളയും. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഒരു വലിയ ഫംഗ്ഷൻ നടത്തിയിരുന്നു, നമ്മുടെ അരക്ക് കീപ്പോട്ട് തള്ളുന്നവരുടെ ഒരു വലിയ ഫംഗ്ഷൻ എടപ്പള്ളി പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ചിട്ട് ഒരു 5-6 വർഷം മുമ്പ് നടത്തി. ഒരുപാട് പേര്, 600 പേരോളം ഉണ്ടായിരുന്നു. വലിയ ഗംഭീര ഫംഗ്ഷനായിരുന്നു. അവർക്കുള്ള ഓണക്കിറ്റുകളും എല്ലാം കൊടുത്തിട്ടുള്ള വലിയ പ്രോഗ്രാം. അപ്പം ഈ പ്രോഗ്രാം കഴിഞ്ഞ് അന്ന് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ഡോക്ടേഴ്സൊക്കെ വന്നത്. കാരണം സുഖമില്ലാത്തവരൊക്കെ വരുന്നതല്ലേ, നോക്കണ്ടേ. അപ്പം അവരെല്ലാം വന്നു കഴിഞ്ഞ് തിരിച്ച് ഞാൻ അവരോട് താങ്ക്സ് പറയാൻ വേണ്ടി ജനറൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഡോക്ടർ ആനിമാമും ഡോക്ടർ മോഹൻ സാറും കൂടി എൻ്റെ അടുത്ത് ഒരാളെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, സീമ ഇങ്ങനെ ഒരിതുണ്ട്, പുള്ളിക്ക് അധികകാലം പുള്ളി മുന്നോട്ട് പോകില്ല, കാരണം പുള്ളിയുടെ മോടെ കല്യാണമാണ്. അപ്പം പുള്ളി ലോഡിങ് അൺലോഡിങ്ങാണ്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നമുക്ക് സഹായിക്കാൻ ഒരു മാർഗവുമില്ല. അപ്പം സീമയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മാം ഇത്രയും വലിയൊരു പ്രോഗ്രാം നടന്നതല്ലേ, ഞാൻ എന്ത് ചെയ്യാൻ, ആരോടെങ്കിലും കൈ നീട്ടി തന്നാൽ മാത്രമല്ലേ നമുക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞു, സീമ ട്രൈ ചെയ്യ്. അപ്പം ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആർക്കും പ്രതീക്ഷ കൊടുക്കരുത്. ഒരു വശത്തൂടെ നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈകളിലേക്ക് എന്തെങ്കിലും വന്നാൽ അപ്പം നമുക്ക് അവരെ സഹായിക്കാം. അതുപോലെ തന്നെ ഡോക്ടർ അനി മാമിനോടും ഡോക്ടർ മോഹൻ സാറിൻ്റെ അടുത്തും ഞാൻ പറഞ്ഞു, ഇപ്പം തൽക്കാലം ആ വീട്ടുകാരോട് പറയണ്ട, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഇന്ന് വരെ കാണാത്ത വിനോദിൻ്റെ മുഖവും വിനോദിൻ്റെ മകളെന്ന് പറയുന്ന ആ കുട്ടിയുടെ മുഖവും, എനിക്ക് ആ മുഖങ്ങൾ അറിയില്ല എന്താന്ന്, പക്ഷേ എൻ്റെ സങ്കല്പത്തിൽ ഒരു മുഖം വരുന്നുണ്ട്. അപ്പം ഞാൻ ഭയങ്കര വിഷമത്തിൽ, എന്തെങ്കിലും ചെയ്തു കൊടുക്കണമല്ലോ. അത് ഓൾറെഡി ഡോക്ടേഴ്സ് പറഞ്ഞു,
ഇന്ന നാൾ വരെ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഒക്ടോബർ വരെ പോകുള്ളൂ എന്നാണ് എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ശ്രമിച്ചു, ഒരുവിധം നന്നായിട്ട് ശ്രമിച്ചു. കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു കരയ്ക്ക് കൊണ്ടുവന്ന് ഞാൻ എത്തിച്ചു. അവരുടെ വീട്ടിൽ ഞാൻ പോയി, അവരോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അവർ നല്ലൊരു പയ്യനെ, നല്ലൊരു ചെക്കനെ, അവരുടെ അവരുടെ ഭാഗ്യം പോലെ ഒരു നല്ല ചെക്കനെ കിട്ടി വന്നു. അങ്ങനെ നവംബർ 6-ാം തീയതി, 6 വർഷങ്ങൾക്ക് മുമ്പ് നവംബർ 6-ാം തീയതി. അപ്പം ഒക്ടോബർ വരെ ആയുസുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നത് നവംബർ 6-നും. അപ്പം എൻ്റെ മനസ്സിലിത് ഇങ്ങനെ കിടന്ന് പോയിവാ, എനിക്കിത് ഇവരോട് വല്ലതും മിണ്ടാൻ പറ്റുമോ? ഇങ്ങനെയാണ് ഡോക്ടേഴ്സ് ഏകദേശം ഒക്ടോബർ വരെ പോകുള്ളൂ എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാനാകെ തകർന്ന് നിൽക്കുക. നവംബറിൽ കൊണ്ട് കല്യാണവും വെച്ചിരിക്കുക തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ. അപ്പം എന്ത് ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിന്ന്. അപ്പം സകല ദൈവങ്ങളെയും വിളിച്ച് ശരി, ഇനി നവംബറെങ്കിലും നവംബർ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് നവംബർ 6-ാം തീയതി ഗംഭീരമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലും പിന്നെ അവരുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും സഹായം ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഭീരമായിട്ട് ദേവികയുടെ കല്യാണം നടന്നു. നന്ദു എനിക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ചാലക്കുടിയിൽ എന്തോ ഷൂട്ടിങ്ങാണ്, അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് ഡബ്ബിങ്ങിന് വരുന്നുണ്ട്. അപ്പനടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നീ ആരെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഞാൻ വേഗം തന്നെ ഒരു പിന്നെ ഫ്രണ്ടിനെ ഒന്ന് പറഞ്ഞു വിട്ട് നമ്മുടെ സ്റ്റുഡിയോ ലാൽ മീഡിയയിലേക്ക് പറഞ്ഞു വിട്ട്. അവിടെ ചെന്നപ്പം